ഗുഡ് മോർണിംഗ്, ഹെൽത്ത് ലോജിക്സിലേക്ക് സ്വാഗതം. ഞാൻ സജു. ഇന്ന് പറയുന്ന വിഷയം ഹാൻഡ് വാഷ്. നമ്മൾ എങ്ങനെയാണ് കൈ കഴുകേണ്ടതെന്നും നമ്മളുടെ ഹൈജീനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് ഹാൻഡ് വാഷിങ്ങിനെ കുറിച്ച് പറയുന്നത് എന്നും പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ അകത്ത് ഒന്നും അറിയേണ്ടതായിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ നമ്മൾ പ്രോപ്പർ ഹാൻഡ് വാഷിങ് ചെയ്യുന്നില്ല. പ്രോപ്പറായിട്ട് ഹാൻഡ് വാഷിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പല അസുഖങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടവരുന്നതുമല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ എന്താണ് ഹാൻഡ് വാഷ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ ഈ ഹാൻഡ് ഹൈജീൻ എന്ന് പറയുന്നതാണ് ബേസിക് ഹൈജീൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ക്ലീൻ ഹാൻഡ്സ് മീൻസ് സേഫ് ഹാൻഡ്സ് എന്നാണ്. അപ്പോൾ ക്ലീനായിട്ട് ഹാൻഡ്സ് വെക്കുക എന്നുള്ളതാണ് ബേസിക് ഹാൻഡ് ഹൈജീൻ എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൈജീൻ നീഡ്സിൽ നിൽക്കുന്ന നമ്പർ വൺ. അത് ഇപ്പോൾ ഹൈജീനിൽ ഹാൻഡ് വാഷിൽ നമുക്ക് സാനിറ്റൈസർ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സോപ്പ് ആൻഡ് വാട്ടർ. അപ്പോൾ സാനിറ്റൈസർ യൂസ് ചെയ്യുമ്പോൾ വാട്ടർ വേണ്ട എന്നുള്ള ഒരു ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഫാക്ടർ അവിടെ നിൽക്കുന്നു. പക്ഷേ സോപ്പ് ആൻഡ് വാട്ടർ ആണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതുമായത് സോപ്പ് ആൻഡ് വാട്ടർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കൈ കഴുകുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മളെല്ലാവരും കൈ കഴുകാറുണ്ട്, നമ്മൾ വളരെ സൂക്ഷിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ കുഴപ്പം. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഹാൻഡ് ഹൈജീൻ്റെ അകത്ത് എന്താണ് ചെയ്യേണ്ടത്? ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. ആദ്യം നമ്മൾ ടാപ്പ് വാട്ടറിൻ്റെ മുന്നിൽ കൈയ്യ് വെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കൈ വെറ്റായി കഴിയുമ്പോൾ സോപ്പ് പുരട്ടുക. സോപ്പ് പുരട്ടി കഴിയുമ്പോൾ നമ്മൾ റബ്ബ് ചെയ്യുക. ഇങ്ങനെ സോപ്പ് പുരട്ടി ചുമ്മാതെ ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്തതിൽ അർത്ഥമില്ല. റബ്ബ് ചെയ്ത് നല്ല വണ്ണം നമ്മളുടെ കൈക്കുള്ളിൽ, പുറത്ത് നമ്മുടെ ഫിംഗേഴ്സ്, നമ്മുടെ നെയിൽസ്, നമ്മുടെ ഇവിടെ കൈയുടെ ഇവിടെ വരെ, കൈയുടെ ഇവിടെ വരെ വരത്തക്ക രീതിയിൽ നമ്മൾ ഫുൾ കവർ ചെയ്ത് ഫിംഗേഴ്സ്, നെയിൽസ്, നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും എത്തത്തക്ക രീതിയിൽ നമ്മൾ റൗണ്ട് റൗണ്ട് ചെയ്ത് നമ്മളെല്ലാ ഏറിയയും കവർ ചെയ്ത് 20 സെക്കൻഡ്സ് എടുക്കും ഇത് ചെയ്യാൻ. 20 സെക്കൻഡ്സ് നമ്മളിത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ടാപ്പ് വാട്ടർ റിൻസ് ചെയ്യുക, പിന്നെ ഡ്രൈ ചെയ്യുക. അപ്പോൾ ഈ ഹാൻഡ് വാഷ്, എവറി ഹാൻഡ് വാഷ് ഈസ് 20 സെക്കൻഡ്സ് പ്രൊസീജിയർ. നിങ്ങൾ 20 സെക്കൻഡ്സ് എടുത്ത് ഈ ഹാൻഡ് വാഷ് ചെയ്യുന്നില്ല എങ്കിൽ അതൊരു കംപ്ലീറ്റ് ഹാൻഡ് വാഷ് അല്ല. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എങ്കിൽ അതൊരു പ്രോപ്പർ ഹാൻഡ് വാഷ് അല്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തതാണ് നമ്മളുടെ എഫക്റ്റീവ് ഹാൻഡ് വാഷ് അല്ലാത്തതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം. അപ്പോൾ എത്ര കൈ കഴുകിയെന്ന് പറഞ്ഞാലും, എത്ര വില കൂടിയത് യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും, നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തില്ല എങ്കിൽ അതിൻ്റെ എഫക്റ്റീവ് അല്ല എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ സേഫ് ഹാൻഡ്സ് നമ്മൾ എപ്പോഴൊക്കെയാണ് ഹാൻഡ് വാഷിങ് ചെയ്യേണ്ടത്? മെയിനായിട്ട് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പ്, നമ്മൾ ടോയ്ലറ്റ് പോകുന്നതിന് മുമ്പും ശേഷവും നമ്മൾ ഹാൻഡ് വാഷിങ് മസ്റ്റാണ്. അതുപോലെ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മൾ ആഹാരം പാചകം ചെയ്യുന്നതിന് മുൻപും ബിമ്പുമായിട്ട് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട്, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്തിട്ട് വീട്ടിൽ വരുമ്പോൾ, യാത്രക്കിടയിൽ നമുക്ക് ചെയ്യാവുന്ന അത്രയും സമയങ്ങളിൽ ഹാൻഡ് വാഷിങ് ചെയ്യണം. അത് നമുക്ക് സാനിറ്റൈസർ യൂസ് ചെയ്യാം. വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് വെള്ളമൊന്നും ഇല്ലാതെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ട്രാവൽ ചെയ്ത് ഓരോ യാത്രകളിൽ പോയിട്ട് വീട്ടിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ മരണം, പിന്നെ ഒത്തിരി ആൾക്കാർ കൂടുന്നത്, വിവാഹം, അങ്ങനെയൊക്കെയുള്ള വളരെ ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളിൽ എവിടെ പോയാലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഹാൻഡ് വാഷിങ് മസ്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഇറച്ചി സാധനങ്ങൾ, മീറ്റ് പ്രോഡക്ട്സ്, അങ്ങനെ നമ്മൾ റോ ആയിട്ടുള്ള ഫിഷ്, മീറ്റ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും മുമ്പും ശേഷവും കൈ കഴുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ റോ ആയിട്ടുള്ള മീറ്റിൽ ബാക്ടീരിയയും വൈറസും ഒക്കെ ധാരാളം ഉണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയയും വൈറസും നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ വേണ്ടിയാണ് നമ്മൾ കൈ കഴുകുക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ സംരംഭങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ
നമ്മൾ ഈ 20 seconds ഹാൻഡ് വാഷിംഗ് വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ ചെയ്യണം. ഇത് എനിക്ക് പൂർണ്ണമായിട്ട് അറിയത്തില്ല, നമുക്ക് സ്കൂളുകളിലൊക്കെ ഈ ബോധവൽക്കരണം വളരെ അത്യാവശ്യമാണ്. സ്കൂളിൽ ഒരുപക്ഷെ ചെയ്യുന്നുണ്ടായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെങ്കിൽ സ്കൂളുകളിലെ കുട്ടികളെ ഹാൻഡ് ഹൈജീൻ്റെ ഹാൻഡ് വാഷിംഗ് ടെക്നിക്കും പഠിപ്പിച്ച് അവരെ സ്കൂളുകളിൽ ബോധവൽക്കരണം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ സ്കൂളിലെ ഒത്തിരി കുട്ടികൾ ഇരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻസ് കിട്ടാൻ ചാൻസസ് ഉള്ള ഒരു ഏരിയയാണ് സ്കൂള്. അങ്ങനെ കുട്ടികൾ യൂസ് ചെയ്യുന്ന സാനിറ്റൈസർ ആണെങ്കിലും സോപ്പ് വാട്ടർ ആണെങ്കിലും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനും പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കാനും അവരെ പഠിപ്പിക്കാനും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കുകയും അത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെ പ്രോപ്പറായിട്ടുള്ള ഹാൻഡ് വാഷിംഗ് നമ്മൾ ചെയ്യുകയും അതിൽ കൂടെ ഈ ബാക്ടീരിയയും വൈറസും നമ്മുടെ ശരീരത്തിൽ കിടക്കാതെയും നമുക്ക് രോഗം വരാതെയും നമ്മുടെ സമൂഹത്തിൽ രോഗം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയും നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. ഈ ഇൻഫർമേഷൻ നിങ്ങൾ പാസ് ഓൺ ചെയ്യുക, അങ്ങനെ നമ്മുടെ ഹെൽത്തിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, സുരക്ഷിതരായിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്.